ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മിർസാസ് വേൾഡ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇലായ്ചി കീറ്റോ മട്ടൻ കറിയും അതിൻ്റെ കൂടെ കഴിക്കാനുള്ള കോളിഫ്ലവർ വറവുമാണ് അപ്പോൾ നമ്മൾ കീറ്റോ ഇലായ്ചി മട്ടൻ കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കി എടുക്കുകയാണ് അതിലേക്ക് വേണ്ടിയിട്ട് നമ്മളൊരു മസാലക്കൂട്ട് തയ്യാറാക്കുന്നുണ്ട് അതിലേക്ക് വേണ്ടി ഞാൻ 12 ഏലക്കായും 1 ടേബിൾ സ്പൂൺ പെപ്പറും 1 ടീസ്പൂൺ ജീരകമാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ മിക്സിയിൽ ഇട്ടതിന് ശേഷം അടിച്ചെടുക്കുകയാണ് ഇനി നമുക്കതിലേക്ക് വേണ്ടത് 1 ഒനിയനാണ് 1 ഒനിയന് ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സിയിലിട്ടിട്ട് അതിനുശേഷം നമ്മൾ 1/6 അല്ലി ഗാർലിക്ക് 1 ചെറിയ പീസ് ജിഞ്ചർ 2-3 ഗ്രീൻ ചില്ലിയും ഒരുമിച്ചിട്ടിട്ട് നമ്മൾ അത് അടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ 250 ഗ്രാം മട്ടൻ നല്ല വൃത്തിയിൽ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നമ്മളെ ഡിഷ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ 25 ഗ്രാം ബട്ടറാണ് ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ബട്ടർ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള മസാലക്കൂട്ടാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മളെ മസാലപ്പൊടി നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് നേരത്തെ കൈ വെച്ചിട്ടുള്ള 250 ഗ്രാം മട്ടനാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒന്ന് മിക്സായി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയനാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല രീതിയിൽ അതും ഒന്ന് മിക്സാക്കി എടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക്ക് ഗ്രീൻ ചില്ലി ഒരുമിച്ചിട്ട് അരച്ച് വെച്ചിട്ടുള്ളത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ അല്ലാതെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തി ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നമ്മളെ ഇലായ്ചി കറിയിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ വളരെ കുറച്ച് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കുക്കറിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള സോൾട്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളത് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് 4-5 വിസിൽ വരുന്നത് വരെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാനുള്ള വറവ് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ കോളിഫ്ലവറിൻ്റെ വറവാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മളിത് മറ്റൊരു ഡിഷിൻ്റെ കൂടെ കൂടി ഈ കോളിഫ്ലവറിൻ്റെ വറവ് ഉണ്ടാക്കിയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവറും അതിൻ്റെ കൂടെ 1 1/2 പീസ് ഓണിയനും 2 ഗ്രീൻ ചില്ലിയും ഇട്ടിട്ടാണ് നമ്മൾ ഈ വറവ് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ കോളിഫ്ലവറും ഗ്രീൻ ചില്ലിയും ഓണിയനും ഒക്കെ വെന്ത് കിട്ടുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് ടെർമറിക് പൗഡറും കുറച്ച് സോൾട്ടും ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക നമ്മൾ മൂടി വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കുക അപ്പോൾ തന്നെ നമുക്ക് നമ്മളെ വറവ് നല്ല അടിപൊളിയായിട്ട് കിട്ടും ഇപ്പോൾ നമ്മളെ ഇലായ്ചിക്കറി റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അവസാനമായിട്ട് കുറച്ച് കറി ലീഫും കുറച്ച് മല്ലിച്ചപ്പും ഇട്ടിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മളെ കോളിഫ്ലവറിൻ്റെ വറവും നമ്മളെ മട്ടൻ ഇലായ്ചി കറിയും റെഡി ആയിട്ടുണ്ട് നമ്മൾ മട്ടൻ ഇലായ്ചി കറിയിലേക്ക് വേറെ സ്പൈസസ് ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നിരുന്നാലും നല്ല ടേസ്റ്റുള്ള കറിയാണ് നല്ല അടിപൊളിയായിട്ട് ഒക്കെ നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ളൊരു കറിയായിരുന്നു ഇത് അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കീറ്റോ എടുക്കുന്നവർ ആരെങ്കിലും നിങ്ങളെ വീട്ടിലോ നിങ്ങളെ ഫ്രണ്ട്സ് സർക്കിളിലോ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുക നമ്മൾ നമ്മളെ ചാനലിൽ ആഴ്ചയിൽ 2 കീറ്റോ ഫുഡും ബാക്കിയുള്ള ദിവസങ്ങളിൽ ക്രാഫ്റ്റ് ഐറ്റംസും ആണ് ഇടാറ് അതിൻ്റെ അടുത്ത് നമ്മളെപ്പോഴെങ്കിലും പുറത്ത് പോവുകയാണെങ്കിൽ നമ്മൾ ട്രാവൽ വീഡിയോസും ഇടാറുണ്ട്
അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മളെ വീണ്ടും തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, ബി സേഫ്, ടേക്ക് കെയർ.